ഹായ് സ്റ്റുഡൻസ്, വി ഫോർ ഈ മലയാളം അക്കാദമിയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ BA BSc സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, അതായത് മലയാള സാഹിത്യം 1 എന്നതിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാപ്പിളപ്പാട്ട് പ്രസ്ഥാനത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് മാപ്പിളപ്പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്ന മറിയക്കുട്ടിക്കത്ത്, അല്ലെങ്കിൽ മറിയക്കുട്ടിയുടെ കത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. പുലിക്കോട്ടിൽ ഹൈദറാണ് കവി. പുലിക്കോട്ടിൽ ഹൈദറിനെ കുറിച്ചൊന്ന് പറയട്ടെ. ഇദ്ദേഹം മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിലാണ് പുലിക്കോട്ടിൽ ഹൈദർ ജനിച്ചു വളരുന്നത്. അതുകൊണ്ട് തന്നെ പുലിക്കോട്ടിൽ കൃതികളെ നാടൻ എന്നല്ല ഏറനാടൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാണ് MN കാരശ്ശേരി മാഷ് വരെ പറയുന്നത്. അപ്പോൾ ശരിക്കും വണ്ടൂർ സ്വദേശിയായ ഇദ്ദേഹം സ്വന്തം നാട്ടിലെ പ്രാദേശിക ഭാഷയാണ് രചനയ്ക്കായി സ്വീകരിച്ചിരിക്കുന്നത്. ഇനി സംസാരിക്കാൻ പോകുന്നത് പുലിക്കോട്ടിൽ ഹൈദർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതി ഉൾപ്പെട്ട മാപ്പിളപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. അപ്പം മാപ്പിളപ്പാട്ട് പ്രസ്ഥാനത്തിലേക്ക് വരട്ടെ. കേരളത്തിലെ മുസ്ലിം സമുദായക്കാരെയാണ് നമ്മൾ മാപ്പിളമാർ എന്ന് പറഞ്ഞു പോരുന്നത്. തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളെ നസ്രാണി മാപ്പിള എന്നും പറയാറുണ്ട്. മലബാറിലെ മുസ്ലിങ്ങളെ ജോനക മാപ്പിള എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് പിന്നെ നാടൻ പാട്ടിലത് കാണാം, ജോനക മാപ്പിള. അതായത് ഉണ്ണിയാർച്ചയുടെ കഥ പറയുന്ന ഈ നാടൻ പാട്ടിൽ നമുക്കത് കാണാം, ജോനക മാപ്പിള. ജോനകർ എന്ന് പറയുന്ന ഒരു വിശേഷണം അവിടെയുണ്ട്. ഓക്കെ, അതെന്തേലും ആവട്ടെ, ദ്രാവിഡ പദമായ ഈ മാപ്പിള എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ഭർത്താവ്, പുതുമാരൻ എന്നൊക്കെയാണ്. അപ്പോൾ ജീവിത രീതിയും സംസ്കാരവും ഭാഷാപ്രയോഗങ്ങളും കലകളും എന്നിവയൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മലബാറിലെ മാപ്പിളമാർ മറ്റ് സ്ഥലങ്ങളിലെ മാപ്പിളമാരിൽ നിന്ന് എത്രയോ വ്യത്യസ്തരാണ്. മലബാർ മാപ്പിളമാർ രൂപപ്പെടുത്തിയ ഭാഷയാണ് അറബി മലയാളം. ശ്രദ്ധിക്കുക, മലബാർ മാപ്പിളമാർ രൂപപ്പെടുത്തിയ ഭാഷയാണ് അറബി മലയാളം. ദൈവിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മലയാളം തുണയാകാതെ വന്നപ്പോൾ മാപ്പിളമാർ അറബി മലയാളം എന്ന ഭാഷ രൂപപ്പെടുത്തി. ഈ അറബി മലയാളത്തിൽ വരമൊഴിക്കാണ് ഏറെ പ്രാധാന്യം. ഒരു പ്രത്യേക അക്ഷരമാല രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. സംസ്കൃതം, മലയാളം, തമിഴ്, ഉറുദു, പേർഷ്യൻ, അറബി, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ സ്വാധീനം അറബി മലയാളത്തിൽ നമുക്ക് കാണാം. 400 കൊല്ലം പഴക്കമുള്ള കൃതികൾ പോലും ഇപ്പോഴും അറബി മലയാളത്തിൽ നിലനിൽക്കുന്നതായി കാണാം. അതും ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നാടൻ പാട്ടുകളും ഖണ്ഡകാവ്യങ്ങളും മഹാകാവ്യങ്ങളും ഒക്കെ അറബി മലയാളത്തിൽ ഒട്ടേറെ എഴുതപ്പെട്ടതായിട്ടും കാണാം. അപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ പ്രത്യേകതകളിലൂടെ പോവുകയാണ്. ഇശൽ, ഇശൽ എന്ന ഗാനമാതൃകയാണ് അറബി മലയാള പാട്ട് കൃതികളുടെ രചനയ്ക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക, ഇശൽ എന്ന ഗാനത്തിൻ്റെ രൂപത്തിലാണ് അറബി മലയാള പാട്ട് കൃതികൾ രചനയ്ക്കായിട്ട് ശ്രമിക്കുന്നത്. ഇശലുകളിൽ കാണുന്നതൊക്കെ ദ്രാവിഡ ഗാനരീതികളാണെന്നാണ് MN കാരശ്ശേരി മാഷിൻ്റെ അഭിപ്രായം. അറബി ഭാഷാ പണ്ഡിതനായ ഗലീൽ തൻ്റെ വൃത്തശാസ്ത്ര ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പല വൃത്തങ്ങളും നമ്മുടെ മാപ്പിളപ്പാട്ട് സാഹിത്യകാരന്മാർ ഉപയോഗിച്ചത് കാണാം. സ്വന്തമായി നെയ്തെടുത്ത ഇശലുകൾ ധാരാളമുണ്ട്. ഇശലുകൾക്ക് ഉദാഹരണം പറയുകയാണ്, ശ്രദ്ധിക്കുക, ഇശല്, തൊങ്കൽ, കപ്പപ്പാട്ട്, കൊമ്പ്, ഒപ്പന, ഒപ്പനച്ചായൽ, ഒപ്പന മുറുക്കം, വിരുത്തം എന്നീ ദ്രാവിഡ വൃത്തങ്ങളോട് കിടപിടിക്കുന്ന ഇശലുകൾ അറബി മലയാളത്തിൽ ധാരാളം. ഇശലെന്ന് പറഞ്ഞാൽ ഈണം. ഇനി മോനയോട് സാദൃശ്യമുള്ള കമ്പിയും എതുകയോട് സാദൃശ്യമുള്ള കഴുത്തും പാദാന്ത്യപ്രാസമായ വാൽക്കമ്പിയും അന്താതിപ്രാസമായ വാലുമ്മൽ കമ്പിയും മാപ്പിളപ്പാട്ടിൽ പലതിലും കാണാം. ഗാനപ്രധാനങ്ങളാണ് മാപ്പിളപ്പാട്ടുകളെന്ന് നേരത്തെ പറഞ്ഞല്ലോ. മാപ്പിളമാരുടെ ചരിത്രവും നേട്ടങ്ങളും സാമൂഹ്യ ജീവിതവും പ്രതിപാദിക്കുന്ന മാപ്പിളപ്പാട്ടുകൾക്ക് പല ഉപവിഭാഗങ്ങൾ നമുക്ക് കാണാം. ആ ഉപവിഭാഗങ്ങളെന്ന് പറയുന്ന പടപ്പാട്ടുകൾ, സർക്യൂട്ട് പാട്ടുകൾ, മാലപ്പാട്ടുകൾ, കല്യാണപ്പാട്ടുകൾ, കെസ് പാട്ടുകൾ, കത്തുപാട്ടുകൾ തുടങ്ങിയവയൊക്കെയാണ്. അപ്പം ഇശലിന് ഉദാഹരണം ചോദിക്കാം. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. ഇശലിന് ഉദാഹരണം എന്ന് പറയുന്നത് തൊങ്കൽ, കപ്പപ്പാട്ട്, കൊമ്പ്, ഒപ്പന, ഒപ്പന ചായൽ, ഒപ്പന മുറുക്കം, വിരുത്തം. ഇതൊക്കെ ദ്രാവിഡ വൃത്തങ്ങളാണ്. ഇതിന് ഈശലുമായിട്ട് ബന്ധമുണ്ട്. മോന സാദൃശ്യമുള്ളത് കമ്പി, എതുക സാദൃശ്യമുള്ളത് കഴുത്ത്. ഇനി പ്രാസവ്യവസ്ഥ വാൽക്കമ്പി, അത് പദത്തിൻ്റെ അന്ത്യപ്രാസവ്യവസ്ഥ. ഇനി അതിലും അവൻ ആ പദങ്ങളുടെ
പാദങ്ങളുടെ അവസാനത്തിൽ പ്രയോഗിക്കുന്നതിന് വാലുമൽ കമ്പി എന്നൊക്കെ കാണാം. എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ മാപ്പിളപ്പാട്ടുകൾക്ക് ഉപവിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. പടപ്പാട്ടുകൾ, സർക്കീട്ട് പാട്ടുകൾ, മാലപ്പാട്ടുകൾ, കല്യാണപ്പാട്ടുകൾ, കെസ് പാട്ടുകൾ, കത്തുപാട്ടുകൾ തുടങ്ങിയവയ്ക്കാണത്. പടപ്പാട്ടുകൾ വീരരസപ്രധാനങ്ങളാണ്, ശ്രദ്ധിക്കുക. പടപ്പാട്ടുകൾ എന്ന് പറയുന്ന വീരരസം, മോയൻകുട്ടി വൈദ്യരാണ് ഈ പടപ്പാട്ടുകളുടെ ഒരു എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ മോയൻകുട്ടി വൈദ്യരുടെ പടപ്പാട്ടുകൾ ഏറെ ശ്രദ്ധേയങ്ങളാണ്. ബദർ പടപ്പാട്ട്, ഉഹൂദ് പടപ്പാട്ട്, സലികത്ത് പടപ്പാട്ട്, മലപ്പുറം പടപ്പാട്ട് എന്നിവയൊക്കെ പടപ്പാട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഗാനാത്മകങ്ങളായ യാത്രാ വിവരണങ്ങളാണ് ഈ സർക്കീട്ട് പാട്ടുകൾ. വിശുദ്ധ വ്യക്തികളെക്കുറിച്ചുള്ള പ്രകീർത്തനങ്ങളാണ് മാലപ്പാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബദർമാല, മഞ്ഞക്കുളമാല, മലപ്പുറംമാല, മമ്പുറംമാല തുടങ്ങിയ പ്രശസ്തങ്ങളായ മാലപ്പാട്ടുകൾ. മാലപ്പാട്ടുകളുടെ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്, അതാണ് പറഞ്ഞത്. കല്യാണപ്പാട്ടുകൾ അല്ലെങ്കിൽ ഒപ്പനപ്പാട്ടുകൾ വിവാഹ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകളാണ്. കെസ് പാട്ടുകൾ എന്ന് പറയുന്ന പ്രണയഗാനങ്ങളാണ്. കത്തുപാട്ടുകൾ പാട്ടുരൂപത്തിൽ ഇശലുകളിൽ തുന്നിപ്പിടിപ്പിച്ച് എഴുതുന്ന ഇവ കത്തുകളാണ്. അപ്പോൾ കത്തുപാട്ടുകൾ പാട്ടിൻ്റെ രൂപത്തിലും പാടാം, കത്തിൻ്റെ രൂപത്തിലും വായിക്കാം. ഇതിൻ്റെ ഗാനാത്മകത കത്തുകളെ ആസ്വാദക ഹൃദയങ്ങളിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതായിട്ട് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും പഴക്കം ചെന്ന മാപ്പിളപ്പാട്ടായി കണക്കാക്കുന്നത് ഹാസി മുഹമ്മദിൻ്റെ മുഹയ്യിദ്ദീൻ മാല തന്നെയാണ്. ശ്രദ്ധിക്കുക, ഏറ്റവും പഴക്കം ചെന്ന മാപ്പിളപ്പാട്ടാണ് ഹാസി മുഹമ്മദിൻ്റെ മുഹയ്യിദ്ദീൻ മാല. കുഞ്ഞായൻ മിസ്ലിയാരുടെ കപ്പപ്പാട്ട്, നൂൽ മധുഹ്, ഖണ്ഡകാവ്യ എന്നിവയും ശുഗങ്ങളായി മൊയ്ദു മുസ്ലിയാരുടെ സഫലമാലയും പഴയകാല മാപ്പിളപ്പാട്ടുകളിൽ പ്രധാനപ്പെട്ടത് തന്നെ. 19-ാം നൂറ്റാണ്ടിലെ മാപ്പിളപ്പാട്ടുകളുടെ കുലപതി മോയിൻകുട്ടി വൈദ്യരാണ്. പ്രണയമെന്ന പ്രമേയത്തെ മാപ്പിളപ്പാട്ടുകളിൽ ആദ്യം കൊണ്ടുവന്നത് ഈ മോയിൻകുട്ടി വൈദ്യരാണ്. അദ്ദേഹത്തിൻ്റെ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ നിങ്ങൾ പഠിച്ചതാണ്. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ മാപ്പിളപ്പാട്ടുകളുടെ കൂട്ടത്തിലെ ക്ലാസിക് കൃതിയാണ്. 20-ാം നൂറ്റാണ്ടിലെ മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ പ്രസിദ്ധനാണ് നമുക്ക് പഠിക്കാനുള്ളല്ലേ കവിയായ പുലിക്കോട്ടിൽ ഹൈദർ. 20-ാം നൂറ്റാണ്ടിലെ മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ പ്രസിദ്ധനാണ് പുലിക്കോട്ടിൽ ഹൈദർ. അപ്പോൾ ഞാൻ പുലിക്കോട്ടിൽ ഹൈദറിനെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിലാണ് പുലിക്കോട്ടിൽ ഹൈദർ ജനിച്ച് വളരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏറനാടൻ എന്നാണ് കാരശ്ശേരി മാഷ് വിശേഷിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. കാരണം അദ്ദേഹം വണ്ടൂർ സ്വദേശിയാണ്, സ്വന്തം നാട്ടിലെ പ്രാദേശിക ഭാഷ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് കാരശ്ശേരി മാഷ് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം നമുക്ക് പഠിക്കാനുള്ള ഈ മറിയക്കുട്ടി കത്ത് എഴുതുന്ന 1924-ലാണ്. സ്ത്രീകളുടെ ഹൃദയവികാരങ്ങൾ ഒപ്പിയെടുക്കുന്നതിൽ ഈ കവി എത്രമാത്രം പ്രഗത്ഭനാണ് എന്ന് നമുക്ക് ഈ കത്തുപാട്ടിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഞാൻ കവിതയൊന്ന് ചുരുക്കി പറയുകയാണ്. കവിത എന്താണ് നമ്മളോട് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. 18,000 ലോകത്തെയും ഉണ്ടാകൂ, ഊൻ ശ്രദ്ധിക്കുക. 18,000 ലോകത്തെയും ഉണ്ടാകൂ ഉൻ എന്ന് പറഞ്ഞ് ആ നിമിഷം കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ദൈവാനുഗ്രഹവും ദൈവരക്ഷയും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. രണ്ട് കണ്ണുകളിലെയും കൃഷ്ണമണിയായ പ്രിയപ്പെട്ട ഹസൻകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞുണരുവാൻ വേണ്ടി എഴുതിയ സ്വന്തം കവിത ഇതാ സ്വന്തം മറിയക്കുട്ടി അയക്കുന്നു. അപ്പം ഈശ്വര സ്വാധീനം തേടിക്കൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. 18,000 ലോകത്തെയും ഉണ്ടാകൂ എന്ന് പറഞ്ഞ് ഞൊടിയിട കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് മറിയക്കുട്ടി കത്ത് ആരംഭിക്കുന്നത്. പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ദൈവാനുഗ്രഹവും ദൈവരക്ഷയും ഉണ്ടാകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കണ്ണുകളിലെയും കൃഷ്ണമണിയായ പ്രിയപ്പെട്ട തൻ്റെ ഭർത്താവ് ഹസൻകുട്ടിയുടെ മനസ്സൊന്ന് തെളിഞ്ഞുണരുവാൻ വേണ്ടി സ്വന്തം കവിത അല്ലെങ്കിൽ ഈ കത്ത് മറിയക്കുട്ടി എഴുതി അയക്കുന്നു. ജയിലിൽ നിന്ന് നിങ്ങളെൻ്റെ ഉമ്മയ്ക്ക് എഴുതിയ കത്ത് വായിച്ച് ഞാൻ ദുഃഖക്കടലിൽ വീണു പോയിരിക്കുന്നു. നിങ്ങളെന്നെ മൊഴി ചൊല്ലുകയാണെങ്കിൽ ഞാൻ ലോകത്തുനിന്നും ഈശ്വരനാണേ വിട പറയും, ഞാൻ തൂങ്ങി മരിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് മറിയക്കുട്ടി ഹസൻ കുട്ടിക്ക് കത്തെഴുതിയത്. ചന്ദ്രൻ്റെ നിഴൽ വീണ് കിടക്കുന്നത് കണ്ട് അത് മോഹിച്ച് വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുന്ന നായയുടെ സ്ഥിതിയാണ് ഇപ്പോൾ എൻ്റേത്. മറിയക്കുട്ടിയുടെ വാക്കുകളുടെ ഗദ്ഗതം നമ്മൾ മനസ്സിലാക്കണം. ചന്ദ്രൻ്റെ നിഴൽ വീണ് കിടക്കുന്നത് കണ്ട് അത് മോഹിച്ച് വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുന്ന നായയുടെ സ്ഥിതിയാണ് പോലും മറിയക്കുട്ടിയുടേത്. മുത്തേ, നിങ്ങളുടെ വരവിൻ്റെ സ്വാദോർത്ത് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് 4-5 വർഷം കഴിഞ്ഞു. മാന്യനായ നിങ്ങൾ നട്ടു നനച്ച് വളർത്തിയ മരം പൂത്ത് കനിയായതും ആ കനി പറിച്ചു തിന്നതിൻ്റെ രസവും നിങ്ങൾ മറന്നുപോയോ? അകന്ന് നിന്നപ്പോഴേക്കും എല്ലാം മറന്നുവോ? ദൈവത്തിൻ്റെ വിധിയാലെ നിങ്ങൾ പോയ അന്ന് മുതൽ ഞാൻ ഈ സ്വർണ്ണപ്പെട്ടിയുടെ പൂട്ട്
ആരും തുറക്കാതെ കാത്തു സൂക്ഷിച്ചു പോരുകയാണ്. അത് നിങ്ങൾക്ക് മാത്രമായി തരാൻ കാത്തിരിക്കുകയാണ് ഞാൻ. പ്രിയപ്പെട്ടവനെ, നിങ്ങൾ കത്തിൽ പറഞ്ഞ വിധമുള്ള തേവിടിശിത്തരം കാട്ടി നടക്കുന്നവളല്ല ഞാൻ. ഞാനൊരു തെമ്മാടി തറവാട്ടിലുമല്ല ജനിച്ചത്. എൻ്റെ അവസ്ഥകളെല്ലാം അറിയുന്ന ആൾ നിങ്ങളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികമൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരും കൂട്ടിനില്ല. വല്ലവരും പറയുന്ന ഏഷ്ണി കേട്ട് മനസ്സിൽ എന്നോട് വെറുപ്പ് വച്ച് പുലർത്തരുത്. യോഗ്യനായ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവനിയോഗത്താൽ ആയിരിക്കണം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു. അതോർക്കുമ്പോൾ എൻ്റെ കരൾ കത്തി ജീവനണയുന്നത് പോലെ തോന്നുകയാണ്. ബെല്ലാരിയിലേക്ക് ഞാൻ ഉടനെ വരാം. ഒരുപാട് ദൂരമുണ്ടോ? സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റുമോ? വന്നാൽ നിങ്ങളെ കാണാൻ കഴിയുമോ? കഴിയുമെങ്കിൽ എനിക്ക് നിങ്ങളെ വന്ന് കാണണം. ഒരു നോക്ക് കണ്ടിട്ട് അന്ന് തന്നെ മരിച്ചാലും എനിക്ക് സങ്കടമില്ല. എൻ്റെ മനസ്സ് ഇതാണ്. അങ്ങനെയുള്ള എന്നോട് എന്തിനാണ് നിങ്ങൾ വെറുപ്പ് പ്രകടിപ്പിക്കുന്നത്? എന്തിനാണ് എന്നെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നത്? രണ്ട് മൂന്ന് റെയിൽ പണിക്കാർ രണ്ട് ദിവസം ഈ വീടിൻ്റെ കോലായിൽ കിടന്നിരുന്നു. അതുപോലെ പാണ്ടിക്കാട് അമ്മായിയുടെ വീട്ടിൽ ഞാൻ ഒരു തവണ പോയി വിരുന്നു പാർത്തു. അതുകൊണ്ടാണ് എന്നെപ്പറ്റി അപവാദം പറയുന്നത്. ഇവിടെ എന്നോട് വിരോധമുള്ള ഒരാളുണ്ട്. അവൻ ഇവിടെ വന്ന് പലവട്ടം അവനോടൊപ്പം കഴിയാൻ വിളിച്ചിരുന്നു. അതിക്രമം കാണിക്കാൻ ഒരുങ്ങിയ ദിവസം ഞാൻ അവനെ ചൂല് കൊണ്ടടിച്ചു. അന്നു മുതലാണ് അവൻ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കാൻ തുടങ്ങിയത്. അവനായ ചേഷ്ണി കത്ത് കണ്ട് എൻ്റെ മുത്ത് എന്നെ സംശയിക്കരുത്. കൊണ്ടോട്ടിത്തങ്ങളുടെ കാലാണ് സത്യം. എന്നെ നിങ്ങളല്ലാതെ മറ്റൊരാളും തൊട്ടിട്ടില്ല. ആ രണ്ട് കാലം പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. ഈ പഴം തിന്നാൻ മോഹിച്ച് പലരും നുണഞ്ഞ് നടക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരുടെ വലയിലൊന്നും ഞാൻ ഇതുവരെ വീണിട്ടില്ല. അവരെയൊക്കെ വന്നു നോക്കി പോയതല്ലാതെ കോള് തിന്നിട്ടുമില്ല. മാറിയ കാലാവസ്ഥ കാരണം നാട്ടിൽ പല പെണ്ണുങ്ങളും കൈക്കുത്താതെ മറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെയാണ് ഞാനും. നിങ്ങൾ വിചാരിക്കരുത്, എൻ്റെ ഉള്ളിലെ സത്യം ബോധ്യപ്പെടുവാൻ നിങ്ങൾക്ക് സംശയം തീരും. ചക്കിൻ്റെ പലക മേലിരുന്ന് ചക്കര തിന്നാലും തിന്നുന്നത് പിണ്ണാക്കാണ് എന്ന് കാണികൾ സംശയം കൂടാതെ പറയും. സത്യം അറിയാതെ ഭാര്യയുടെ വാക്കുകേട്ട് അവിവേകം പ്രവർത്തിച്ച ചേരമാൻ പെരുമാളുടെ കാര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ണും ചെവിടുമില്ലെങ്കിലും എല്ലാം കാണുന്നുണ്ട് ഈശ്വരനെന്ന് നിങ്ങളറിയണം. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ആ ദൈവത്തിനറിയാം. ദുഃഖമാകുന്ന ഈ കുഴിയിൽ നിന്ന് വേഗം എന്നെ കരകയറ്റണം. ഞാൻ ഇക്കത്ത് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതാണ് മറിയക്കുട്ടിക്കത്തിൻ്റെ ചുരുക്കം. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.